ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ഇ വി എസ് വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അതെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മുഴുവനും ജാലിയൻ വാലാബാഗ് അതുപോലെ നിസ്സഹകരണ സമരം നോൺ കോപ്പറേഷൻ സ്ട്രഗിൾ ഇതിനെക്കുറിച്ചിട്ടായിരുന്നു അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ടീച്ചർ തന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊരിപ്പിച്ച ആ ഒരു പട്ടിക കൂടുതൽ വിപ് വിപുലീകരിക്കുവാനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കിസ് എഴുതുവാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കത് ചെയ്യാം കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ വർക്ക്ഷീറ്റിൽ ചെയ്ത പോലെ ഈ ഒരു പട്ടിക വരയ്ക്കണം നമ്മൾ ഓൾറെഡി വരച്ചതിന് താഴെ സ്പേസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വരച്ച പട്ടികയ്ക്ക് താഴെ നിങ്ങൾ സ്വാതന്ത്ര്യസമര സമര കിസ് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു പട്ടിക ഇതുപോലെ വരച്ചിട്ട് ഇത് ഇതെഴുതാവുന്നതാണ് ക്രമനമ്പർ എസ് എൽ നമ്പർ നാല് ഫോർ സമരം സ്ട്രഗിൾസ് നിസ്സഹകരണ സമരം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വർഷം ഇയർ നയൻറ്റീൻ ട്വൻ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇയർ നിങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നില്ല ഞാൻ അവിടെ അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ ഇയർ നിങ്ങൾക്ക് വിടണമെങ്കിൽ വിടാം സംസ്ഥാനം സ്റ്റേറ്റും നിങ്ങളുടെ പാഠഭാഗത്തിൽ പറയുന്നില്ല പ്രത്യേകതകൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം ഗാന്ധിജി നയിച്ചു ദ സ്ട്രഗിൾ ഈസ് റിലേറ്റഡ് ഓൺ ജാലിയൻ വാലാബാഗ് റോയാലിറ്റി ബൈ ബ്രിട്ടീഷ് ലഡ് ബൈ ഗാന്ധിജി കൂട്ടുകാരെ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് അഥവാ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇവിടെ പട്ടികയിൽ നൽകുന്നില്ല കാരണം അതൊരു സമരമല്ല പകരം ഒരു ക്രൂയാലിറ്റി ആണല്ലേ അതുകൊണ്ട് നമുക്ക് അതിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട നമുക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് എന്ന ചുറ്റും മതിലുകളിൽ ചുറ്റപ്പെട്ട ഒരു പ്രവേശന കവാടം മാത്രമുള്ള മൈതാനത്ത് റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുവാനെത്തിയ ജനങ്ങളെ കൂട്ടമായി വിടുവെച്ചു കൊന്ന ദുരന്തമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എ ഷോട്ട് നോട്ട് ഓൺ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് ദ പ്ലേസ് നോൺ എസ് ജാലിയൻ വാലാബാഗ് ഇൻ പഞ്ചാബ് a big open ground surrounded by huge buildings with only one entrance a meeting was going on there to protest against the injustice of the british suddenly british army started firing the shocked and horrified people ran all around for life hundreds of people lost their lives this incident that shocked the indian mind took place on 13 april 1919 നമ്മൾ നിസ്സഹകരണ സമരത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും അതിനെക്കുറിച്ചൊരു കുറിപ്പ് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം നിസ്സഹകരണ സമരം ജാലിൻ ബാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായ സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു ഇതിലൂടെ ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി

എന്ന പാഠഭാഗത്തിലെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഗാന്ധി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്ന ഉത്തരം തന്നെയാണ് വാട്ട് വർ ദി ഡിമാൻഡ്സ് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഡിസ്കസ് പ്രൊമോട്ട് ഗാന്ധി ബോയ്കോട്ട് ഫോറിൻ ക്ലോസ് പ്രൊപ്പഗേറ്റ് ദി ഹിന്ദി ലാംഗ്വേജ് അവാർഡ് ലിക്വാർ അടുത്തത് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ചിട്ടുള്ള ചില സ്വാതന്ത്ര്യ സമരം കിസ്സാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് എവിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് പഞ്ചാബിൽ വെൻഡിറ്റ് ജാലിയൻ വാലാബാഗ് ടു പ്ലേസ് വോ നയൻറ്റീൻ നയൻറ്റീൻ ഏപ്രിൽ തേർട്ടീൻ പഞ്ചാബ് നിസ്സഹകരണ സമരം നയിച്ചത് ആര് മഹാത്മാഗാന്ധി ഹൂ ലെറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധി ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്